ഫ്രണ്ട്സ്, എം എൽ ടി വേൾഡ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് സി എസ് എഫ് സൈറ്റോളജിയാണ്. സി എസ് എഫ് സൈറ്റോളജിയിലെ സി എസ് എഫിലെ ടോട്ടൽ കൗണ്ട് എങ്ങനെ ചെയ്യാമെന്നും നമ്മൾ വളരെ ബ്രീഫായിട്ട് ഇന്ന് പഠിക്കുവാൻ പോകുന്നു. സി എസ് എഫ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ മൂന്നാമത്തെ സാമ്പിളാണ്, 1, 2, 3 അങ്ങനെ 3 സാമ്പിൾസാണ് നമ്മുടെ കയ്യിലേക്ക് ലാബിലേക്ക് വരുന്നത്. അതിലെ മൂന്നാമത്തെ സാമ്പിൾ, തേർഡ് സാമ്പിൾ ആണ് സൈറ്റോളജിക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്ത് എടുക്കുന്നത്. മൂന്നാമത്തെ സാമ്പിൾ കയ്യിൽ കിട്ടുമ്പോൾ ആദ്യം അതിൻ്റെ ഗ്രോസ് അപ്പിയറൻസ് നോക്കുക, അത് ക്ലൗഡി ആണോ ക്ലിയർ ആണോ, അതിനകത്ത് ടെർബിഡ് കോയഗുലം വല്ലതും ഉണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് ഇംപ്രൂവ്ഡ് ന്യൂബാർക്ക് കൗണ്ടിങ് ചേമ്പർ എടുക്കുക. അത് നല്ല ക്ലീൻ ആക്കി വെക്കുക. ക്ലീൻ ആക്കിയിട്ട് കൗണ്ടിങ് ചേമ്പറിൻ്റെ രണ്ട് സൈഡിലും ഈ സി എസ് എഫ് ചാർജ് ചെയ്യണം. അത് സി എസ് എഫ് ക്ലിയർ ആണെങ്കിൽ അൺഡൈലൂട്ടഡ് സി എസ് എഫ് ആണ് ചാർജ് ചെയ്യേണ്ടത്. അല്ല, ഇനി സി എസ് എഫ് ക്ലൗഡി ആണെങ്കിൽ അക്കോർഡിംഗ് ടു ദ ക്ലൗഡിനെസ് നിങ്ങൾക്ക് അതിൻ്റെ ഡൈല്യൂഷൻ നിങ്ങൾക്ക് എടുക്കാം. ആദ്യം ക്ലിയർ ആയിട്ടുള്ളൊരു സി എസ് എഫ് എങ്ങനെ ചാർജ് ചെയ്ത് കൗണ്ട് ചെയ്യുന്നു എന്ന് പെട്ടെന്ന് പറയാം. സി എസ് എഫ് എടുക്കുക, കൗണ്ടിങ് ചേമ്പർ ചാർജ് ചെയ്യുക, 2 മിനിറ്റ് അത് സെറ്റിലാകുക, സെൽസ് സെറ്റിലാകാൻ വേണ്ടി അനുവദിക്കുക. അതിനുശേഷം മൈക്രോസ്കോപ്പിൻ്റെ ലോ പവറിൽ അത് ഫോക്കസ് ചെയ്തിട്ട് ഹൈ പവറിലേക്ക് മാറ്റുക. ഇംപ്രൂവ്ഡ് ന്യൂബാർക്ക് കൗണ്ടിങ് ചേമ്പറിൻ്റെ ഒരു സൈഡിലെ രണ്ട് സൈഡിലും നിങ്ങൾ ചാർജ് ചെയ്യണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സൈഡിലെ 9 കോളംസും കൗണ്ട് ചെയ്യുക. ആ കൗണ്ട് 9 കോളംസിലെയും WBCയും RBCയും സെപ്പറേറ്റ് കൗണ്ട് ചെയ്യുക. WBC RBC എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാമെന്നുള്ളത്, യൂറിൻ സെഡിമെൻറ്റിൽ എങ്ങനെ RBCയും WBCയും കാണുന്നു അതേപോലെയൊക്കെ ആയിരിക്കാം ഏകദേശം WBC RBC കാണുന്നത്. അല്ല, നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു സി എസ് എഫ് എങ്ങനെ കുക്ക് ചെയ്തെടുക്കാമെന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയുടെ അവസാനം പെട്ടെന്ന് പറയുന്നതായിരിക്കും. 9 കോളംസിലെ WBC RBC സെപ്പറേറ്റ് കൗണ്ട് ചെയ്യുക. കൗണ്ട് ചെയ്തിട്ട് നിങ്ങൾ ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ട് WBC കൗണ്ടും RBC കൗണ്ടും എടുക്കുക. WBC കൗണ്ടാണ് ഇമ്പോർട്ടൻ്റ്, RBC അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. RBCയുടെ മോർഫോളജിയാണ് ഇമ്പോർട്ടൻ്റ്, നല്ല WBC കൗണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് കൗണ്ടും നമ്മൾ കൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ ഫോർമുല, നമ്പർ ഓഫ് സെൽസ് കൗണ്ടഡ് ഇൻറ്റു ഡൈലൂഷൻ ഫാക്ടർ ഇൻറ്റു ഡെപ്ത് ഫാക്ടർ ഡിവൈഡ് ബൈ ഏരിയ കൗണ്ടർ. ഇപ്പോൾ നമ്മൾ അൺഡൈലൂട്ട് സി എസ് എഫ് ആയി എടുത്തുകൊണ്ട് ഡൈലൂഷൻ ഫാക്ടർ 1 ആണ്. ഇപ്പോൾ നമ്പർ ഓഫ് സെൽസ് കൗണ്ടഡ് ഇൻറ്റു ഡൈലൂഷൻ ഫാക്ടർ എന്നുള്ളത് 1 ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ഡെപ്ത് ഫാക്ടർ നിങ്ങൾക്ക് ഇംപ്രൂവ്ഡ് ന്യൂബാർക്ക് കൗണ്ടിങ് ചേമ്പറിൻ്റെ അറിയാം, അത് 1/10 ആണ്. അപ്പോൾ ഡെപ്ത് ഫാക്ടർ എന്ന് പറയുന്നത് 10 ആണ്. ഡെപ്ത് 1/10 ആയതുകൊണ്ട് ഡെപ്ത് ഫാക്ടർ 10 ആണ്. ഡിവൈഡ് ബൈ ഏരിയ കൗണ്ടഡ്, ഏരിയ ഞാൻ ഓർപ്പിച്ചു, എപ്പോഴും 9 കോളംസ് കൗണ്ട് ചെയ്യുന്നത് ആക്യുറസിക്ക് വേണ്ടിയിട്ടാണ്. ഈ ഫോർമുല അപ്ലൈ ചെയ്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക. WBCയും RBCയും നിങ്ങൾക്ക് അങ്ങനെ അൺഡൈലൂട്ടഡ് സി എസ് എഫിൽ കൗണ്ട് ചെയ്യാവുന്നതായിരിക്കും. ഇനി ക്ലൗഡി സി എസ് എഫ് ആണെങ്കിൽ അതിൻ്റെ ക്ലൗഡിനെസ് നിങ്ങളൊന്ന് മാനുവലി ഒന്ന് നിങ്ങൾ അതിനെ അസസ് ചെയ്തിട്ട് ഐതർ 1:10 ഡൈലൂഷൻ ഓർ 1:2 ഡൈലൂഷൻ ഓർ 1:20 ഡൈലൂഷൻ നിങ്ങൾക്ക് എടുക്കാം. 1:20 ആവശ്യമൊന്നും മിക്കവാറും വരത്തില്ല. 1:10 ഡൈലൂഷൻ നല്ല ക്ലൗഡി ആണെങ്കിൽ 1:10 ഡൈലൂഷൻ മതിയായിരിക്കും. അല്ലെങ്കിൽ ഒരു കുറച്ച് ക്ലൗഡിനെസ്സേ ഉള്ളെങ്കിൽ 1:2 ഡൈലൂഷൻ മതി. ഈ 1:2 ഡൈലൂഷൻ എടുക്കുമ്പോൾ നിങ്ങൾ WBCക്ക് വേണ്ടി WBC ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡിൽ ഡൈലൂഷൻ എടുക്കണം. RBCക്ക് വേണ്ടി സലൈനിൽ ഡൈലൂഷൻ എടുക്കണം. WBCക്ക് വേണ്ടി WBC ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡ് ഓഫ് ബ്ലഡ്, അത് ടെർക്സ് ഫ്ലൂയിഡ്, അതിനകത്ത് വേണം ഡൈലൂഷൻ എടുക്കാൻ. അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പ്രിപ്പറേഷൻ ഞാൻ പറഞ്ഞുതരാം. RBCക്ക് വേണ്ടി ബെറ്റർ സലൈനിൽ തന്നെ എടുത്തേച്ചാൽ മതി, അല്ലെങ്കിൽ RBC ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡ് ഫോർമോൾസിട്രേറ്റിനകത്ത് ഡൈലൂഷൻ എടുക്കാം. അത് അക്കോർഡിംഗ് ടു ദ ക്ലൗഡിനെസ് നിങ്ങൾക്ക് ഡൈലൂഷൻ RBCയിലും WBCയിലും നിങ്ങൾക്ക് തന്നെ അത് തിരഞ്ഞെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് കൗണ്ടിങ് ഈ സെയിം കാൽക്കുലേഷൻ ഉപയോഗിക്കുക. അവിടെ ഡൈലൂഷൻ ഫാക്ടർ അപ്ലൈ ചെയ്യുക. നമ്പർ ഓഫ് സെൽസ് കൗണ്ടഡ് ഇൻറ്റു ഡൈലൂഷൻ ഫാക്ടറിനോട് ഏത് ഡൈലൂഷനാണ് നിങ്ങൾ എടുത്തതെന്ന് വെച്ചാൽ ആ ഡൈലൂഷൻ ഫാക്ടർ അവിടെ കൊടുക്കുക. 1:2 ആണെങ്കിൽ 2 ആണ് ഡൈലൂഷൻ ഫാക്ടർ. 1:10 ആണെങ്കിൽ 10 ആണ് ഡൈലൂഷൻ ഫാക്ടർ. 1:10 ഡൈലൂഷൻ എടുക്കാനായിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. അപ്പോൾ 1:10 ഡൈലൂഷൻ എടുക്കാനായിട്ടാണെങ്കിൽ 0.36 ml ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡും 0.04 ml സി എസ് എഫ് എടുത്താൽ അത് 1:10 ഡൈലൂഷൻ ആയിരിക്കും. എക്സാക്ട്ലി പറഞ്ഞാൽ എസ്നോഫിൽ ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ എസ്നോഫിൽ ഡൈലൂഷനാണ് 1:10. ആ സെയിം ഡൈലൂഷനാണ് എടുക്കേണ്ടത്. WBCയുടെ ബ്ലഡിൽ എസ്നോഫിൽ കൗണ്ട് ചെയ്യുമ്പോൾ എടുക്കുന്ന അതേ ഡൈലൂഷനാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ഡൈലൂഷൻ 1:10. അതിൻ്റെ ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡിൻ്റെ വോളിയൂം
സിഎസ്എഫിൻ്റെ വോളിയൂം, ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡ് 0.36 ml, CSF 0.04 ml, ദാറ്റ് ഈസ് 360 microliter ആൻഡ് 40 microliter. ഇനി 1:2 ആണെങ്കിൽ നിങ്ങൾക്ക് ഈക്വൽ വോളിയം ഡൈലൂട്ടിംഗ് ഫ്ലൂയിഡും ഈക്വൽ വോളിയം CSF എടുത്താൽ 1:2 ഡൈലൂഷൻ കിട്ടും. നോർമൽ വാല്യൂ ഓഫ് WEC കൗണ്ട് ഇൻ CSF ഈസ് ലെസ് ദാൻ 10 cells per microliter. ലെസ് ദാൻ 10 cells ആണെങ്കിൽ ദാറ്റ് ഈസ് നോർമൽ, മോർ ദാൻ 10 ആണെങ്കിലും മെനിഞ്ചൈറ്റിസ് ആയിട്ട് കണക്കുകൂട്ടുന്നത്. ഈ ഒരു CSF നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനായിട്ട്, ഇത് ഞാൻ ഈ CSF കൗണ്ട് പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ്. വലിയ മെഡിക്കൽ കോളേജിലും ഒക്കെ ഉള്ളവർക്ക് ഇതൊക്കെ വളരെ ഈസി ആയിട്ട് സീനിയേഴ്സൊക്കെ ചെയ്യുന്നതാണ്. ബിഗിനേഴ്സ് എന്തെങ്കിലും സംശയമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു CSF ചെയ്ത് പഠിക്കണമെങ്കിൽ CSF നമുക്ക് എപ്പോഴും കിട്ടുന്ന വളരെ വിഷമമുള്ള കാര്യമാണ്. CSF കിട്ടിയാൽ തന്നെ അത് പേഷ്യൻറ്റിൻ്റെ വെളുപ്പം റിസൾട്ട് കൊടുക്കുക, അത് ചെയ്ത് പഠിക്കാനൊന്നും അത് ചിലപ്പോൾ സാമ്പിൾ കാണത്തില്ല. അപ്പോൾ CSF എങ്ങനെ ചെറിയതായിട്ടൊരു CSF കുക്ക് ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞു തരാം. അത് WEC സെപ്പറേറ്റ് ചെയ്ത് ബഫിക്കോട്ട് എടുക്കുക. അത് EDTA സാമ്പിളിൽ നിന്ന് ബഫിക്കോട്ട് എടുക്കുക ചെയ്തിട്ട് EDTA സാമ്പിൾ സെൻട്രിഫ്യൂജ് ചെയ്ത് ബഫിക്കോട്ട് എടുത്തിട്ട് കുറച്ചൊരു ഒരു 10 microliter ഈ സാമ്പിൾ എടുത്തിട്ട് ഒരു 1 ml സലൈനകത്ത് ഡിസോൾവ് ചെയ്തെടുത്താൽ അതൊരു നിങ്ങൾക്കൊരു CSF ആയിട്ട് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാനായിട്ട് ഒരു പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. കാൽക്കുലേഷൻസൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.